என் மணிச்செப்புகள் துறந்தீடா நின்மிழிப்பூச்செண்டுகள் கணிகாணா நின் கிளிவாதிலின் முன்னில் என்னென்னும் ஞான் ഇവനൊന്നും ഒരു ജോലിക്കും പോവാതെ പാർട്ടി എന്ന് പറഞ്ഞ് വെറുതെ നേരം കളയാ. അതുപോലുള്ള കുട്ടികൾ പഠിച്ചെവിടേക്കെ എത്തുന്നെ? തറവാട് മുടിക്കാനായിട്ടായിരിക്കും ഇവന്റെ ഈ പോക്ക്. അമ്മി ലക്ഷ്മി എവിടെ? അവർ അമ്പലത്തിൽ പോയെന്ന് തോന്നുന്നു. എൻ മണിച്ചപ്പുകൾ തുറന്നിടാ നിൻ മിഴിപ്പൂച്ചെണ്ടുകൾ കണികാ നിന്നിൻ കിളിവാതിലിൻ മുന്നിൽ എന്നെന്നെന്നെന്നും ഞാൻ കാവൽ നിന്നിടാ കാണാ കടലിൻ കരയിൽ നമുക്കായി മുന്തിരിപ്പാടം തീർത്തിടാ എന്നെന്നെന്നെന്നും എന്നരികിൽ ിപ്പാടത്തിൽ നീ വിരുന്നുവരാതെ പോയി മാറുന്നു കാണാമറയത്ത് എന്നെന്നും നിന്നെ ഞാൻ നോക്കി നിന്നു എൻ കൺപോളകൾ ചിമ്മാ എൻ മിഴിപ്പൂച്ചെണ്ടുകൾ തുറന്നിട്ടും നിൻ മണിച്ചപ്പുകൾ വന്നില്ല കണി കാണാ എന്നെന്നും എന്നരികിൽ നീയുണ്ടായിട്ടും ഒന്നും ഞാൻ ചൊല്ലില്ല എൻ കനവിൽ നിൻ തുണയിൽ ഞാനായിരം യാത്രകൾ നടത്തി ഞാൻ ശ്രീജ ഞാൻ സുനിലിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അത് നിനക്ക് തിരിച്ചറിയാനായില്ല എനിക്കത് പറയാനും സാധിച്ചിരുന്നില്ല കാരണം ആ സ്നേഹം എന്തായിരുന്നെന്ന് എനിക്ക് തന്നെ നിർവചിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ നാളുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിടയിൽ അവൾ വന്നത് കൃഷ അതെനിക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല ഞാൻ നിന്നെ എത്ര ആഗ്രഹിച്ചിരുന്നെന്നറിയാമോ പക്ഷേ നീ എങ്കിലും എൻ മനസ്സിൻ മണിക്കിളുക്കം നീ അറിഞ്ഞില്ല ഒരു നാളും അങ്ങനെ ഒരു ഭ്രാന്തമായ നിമിഷത്തിന്റെ വേലിയേറ്റത്തിൽ
കുളത്തിൽ വച്ച് ശ്വാസം മുട്ടിച്ച് അവളെ ഇല്ലാതാക്കി. അപ്പോഴും ഒരാശ്വാസം നീ എന്റേതാകും എന്ന ചിന്തയായിരുന്നു. പക്ഷേ പിന്നീട് ആ ദുഃഖത്തിൽ നീ നാടുവിട്ടപ്പോൾ എനിക്ക് ആ പ്രതീക്ഷയും ഇല്ലാതായി. പിന്നെ ഈ പാപഭാരവും പേറിയുള്ള ഈ ലോകത്തിലെ ജീവിതം ഒരു നരകമായി മാറി. അതുകൊണ്ട് ഞാൻ പോകുന്നു ഈ ലോകം വിട്ട്. അടുത്ത ജന്മമുണ്ടെങ്കിൽ ഒരു പക്ഷേ നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശ്രീജ. ആരും കാണാതെ നിന്നിറുകയിൽ ചുടുചുംബനം നൽകുവാൻ വരുന്നിതാ ഞാൻ. എൻ മണിച്ചപ്പുകൾ തുറന്നിടാ നിൻ മിഴിപ്പൂച്ചണ്ടുകൾ കണികാണാം.